പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ജേർണലിസത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തീർത്തും പരിചിതമല്ലാത്ത ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഇതുവരെ പഠിക്കാത്തൊരു സബ്ജക്റ്റാണ് ഈ വർഷം മുതൽ പഠിക്കാൻ പോകുന്നത്, ജേർണലിസം. അപ്പോൾ ആ ജേർണലിസത്തിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. അതിലെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരമാണ് നിങ്ങൾക്ക് നൽകാനാവുക? വളരെ ലളിതമായി പറഞ്ഞാൽ, ഇൻ ഇറ്റ് സിംപ്ലസ്റ്റ് സെൻസ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ദി ട്രാൻസ്മിഷൻ ഓഫ് എ മെസ്സേജ് ഓർ ആൻ ഐഡിയ ഫ്രം എ സോഴ്സ് ടു റിസീവർ. ഒരു സോഴ്സിൽ നിന്ന് റിസീവറിലേക്ക് മെസ്സേജുകളോ ആശയങ്ങളോ വിവരങ്ങളോ വിനിമയം ചെയ്യുന്ന പ്രക്രിയക്കാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, മെസ്സേജ് അയക്കുന്ന ആൾ അതൊരു വ്യക്തിയാവാം, ഒരു കൂട്ടമാളുകളാവാം, അതുപോലെ തന്നെയാണ് മെസ്സേജ് സ്വീകരിക്കുന്ന റിസീവർ ഒരു വ്യക്തിയാവാം, ഒരു കൂട്ടമാളുകളാവാം. ഹാവ് യു എവർ തോട്ട് ഓഫ് സച്ച് എ വേൾഡ് വിതൗട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ? അത് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ശരിയായ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല, അല്ലേ? നമുക്കിപ്പോൾ മൊബൈൽ ഫോൺ പോലും അല്പസമയത്തേക്ക് നമ്മളുടെ കയ്യിൽ ഇല്ലെങ്കിൽ എന്തെല്ലാം അസ്വസ്ഥതകളാണ് നമുക്കുണ്ടാവുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട് കമ്മ്യൂണിക്കേഷന്, അഥവാ ആശയവിനിമയത്തിന്. ഒഴിച്ചുകൂടാൻ പറ്റില്ല എന്ന് സാരം. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കിൻ്റെ ഉൽപ്പത്തി, അതിൻ്റെ എറ്റിമോളജിക്കൽ റൂട്ട് അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം കോമൺ എന്നാണ്. അതായത് ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ helps to maintain or establish a commonness among the participants in a communication process. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്ന പങ്കാളികൾക്കിടയിൽ ഒരു കോമൺനെസ്, ഒരു പൊതു സ്വഭാവ രൂപീകരണം രൂപപ്പെടുത്തുന്നതിന് കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനുഷ്യരിൽ മാത്രമുള്ള ഒന്നാണോ കമ്മ്യൂണിക്കേഷൻ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? അല്ല, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളിലും, പക്ഷികളാവട്ടെ മൃഗങ്ങളാവട്ടെ, അങ്ങനെ എല്ലാ പ്രാണികളാവട്ടെ, എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവർക്ക് അവരുടേതായ രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, അല്ലേ? തേനീച്ചകൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. തേനീച്ചകൾക്ക് ഒരു പ്രത്യേക സഞ്ചാരപദം തന്നെയുണ്ട് എന്നാണ് പറയുന്നത്. ആ സഞ്ചാരപദത്തിലൂടെ, അവരുടെ ഒരു ബീ ഡാൻസ് അല്ലെങ്കിൽ വാഗിൾ ഡാൻസ് എന്നാണ് അറിയപ്പെടുന്നത്, അതിലൂടെ എവിടെയാണ് പുഷ്പമുള്ളത്, പൂക്കളുള്ളത്, അതിൻ്റെ ഡയറക്ഷൻ, അത് ഏത് ദിശയിലാണ്, അതിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് മനസ്സിലാക്കാനും ഒപ്പമുള്ള മറ്റുള്ള തേനീച്ചകൾക്ക് അതിൻ്റെ വിവരം വിനിമയം നൽകുന്നതിനും വിവരം അവർക്ക് അതിൻ്റെ ആശയവിനിമയം അവരിലേക്ക് എത്തിക്കുന്നതിനും തേനീച്ചകൾ ഈ ഡാൻസിലൂടെയാണ് അത്രേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അതിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെ ഓരോ ജീവിക്കും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. മാത്രവുമല്ല, കമ്മ്യൂണിക്കേഷൻ ഇത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണം വേണമെങ്കിൽ അത് ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലാവും. ആരുമായും കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയാത്ത ഒരു ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനൊരവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൊടും കുറ്റവാളികൾക്ക് കോടതികൾ നൽകുന്ന ശിക്ഷ മിക്കവാറും ഏകാന്ത തടവായിരിക്കും. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത തടവ്, ഇരുട്ടറകളിൽ അവരെ അടക്കും, അവർക്ക് ആരുമായും ബന്ധപ്പെടാനാവില്ല. ഒരു ശിക്ഷയാണത്, കമ്മ്യൂണിക്കേഷൻ നിരാകരിക്കുകയാണ്. ഐസൊലേറ്റിംഗ് എ പേഴ്സൺ ബൈ ബാനിങ് ദ ചാൻസസ് ഓഫ് ഇൻട്രാക്ഷൻസ് വിത്ത് ദ കമ്മ്യൂണിറ്റി, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എക്സ് കമ്മ്യൂണിക്കേഷൻ.
ഒരു വ്യക്തിയെ സമൂഹവുമായി ഇന്ററാക്ട് ചെയ്യുന്നതിൽ നിന്ന് തടയുക, അങ്ങനെ ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ അയാൾക്ക് ഇല്ലാതാക്കുക, അതിനെയാണ് എക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ശിക്ഷയാണത്, ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണത്. മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, ഇറ്റ് നെവർ എൻഡ്സ്. ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് റിസീവറിൽ അവസാനിക്കുന്നില്ല. നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ അത് ലഭിക്കുന്ന ആളിൽ അവസാനിക്കുന്നില്ല. അയാൾ ആ മെസ്സേജിനോട് റിപ്ലൈ ചെയ്യും, ആ റിപ്ലൈക്ക് പുറത്ത് സോഴ്സ് വീണ്ടും റിപ്ലൈ ചെയ്യും. ഇങ്ങനെ അത് ഇങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണ്, ഒരു തുടർച്ചയായ ഒരു ഒരു പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. നമ്മൾ നേരത്തെ വളരെ ലളിതമായ ഒന്നായിട്ടാണ് പറഞ്ഞത്. എന്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, സോഴ്സിൽ നിന്ന് റിസീവറിലേക്ക് അയക്കുന്ന മെസ്സേജുകളുടെ വിനിമയത്തെ കമ്മ്യൂണിക്കേഷൻ പറയുന്നു. പക്ഷേ കമ്മ്യൂണിക്കേഷൻ അത് മാത്രമല്ല, അതിൻ്റെ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായ ഒരുപാട് അർത്ഥതലങ്ങളും വ്യാപ്തികളും വ്യാപ്തിയും ഉണ്ട് അതിന്. ഗവേഷകർ, സ്കോളേഴ്സ് അതിനെ ഒരുപാട് ഡെഫിനിഷൻസും വൈവിധ്യമാർന്ന കമ്മ്യൂണിക്കേഷൻ മോഡലുകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏതാനും ചില മോഡലുകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അതിലൊന്നാമത്തേത് അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെച്ച അരിസ്റ്റോട്ടിൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അരിസ്റ്റോട്ടിലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരാണ് അരിസ്റ്റോട്ടിൽ? ഗ്രീക്ക് തത്വചിന്തകനാണ്, ഗ്രീക്ക് ഫിലോസഫറാണ്, മഹാനായ അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിൻ്റെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്, റെട്ടറിക് എന്നാണ് അതിൻ്റെ പേര്. ആ റെട്ടറിക്കിൽ അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ നിർവചിക്കുന്നത് ഒരു പബ്ലിക് സ്പീച്ചിനെ അടിസ്ഥാനമാക്കിയാണ്. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, കമ്മ്യൂണിക്കേഷൻ കംപ്രൈസസ് ഓഫ് 5 elements. 5 elements അടങ്ങിയതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് ആര് പറയുന്നു? അരിസ്റ്റോട്ടിൽ പറയുന്നു. അതെന്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്? പബ്ലിക് സ്പീച്ചിനെ ബേസ് ചെയ്തിട്ട്, ഒരു പൊതു പ്രസംഗത്തെ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ പ്രസംഗത്തെ, ഒരു പൊതു സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്ന പ്രസംഗത്തെ അടിസ്ഥാനമാക്കി കമ്മ്യൂണിക്കേഷൻ 5 elements ആര് പറയുന്നു? അരിസ്റ്റോട്ടിൽ പറയുന്നു. അതിൽ ഒന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ദ സ്പീക്കർ അഥവാ സെൻറ്റർ അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് സ്പീച്ച് അഥവാ മെസ്സേജ്. മൂന്നാമത്തേത് ഓഡിയൻസ് അഥവാ റിസീവേഴ്സ്. നാലാമത്തേത് ഒക്കേഷനാണ് അഥവാ കോണ്ടെക്സ്റ്റ്. 5 എഫക്റ്റ് അഥവാ കോൺസിക്വൻസ്. ഇതാണ് 5 elements അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെച്ച കമ്മ്യൂണിക്കേഷനാണ്. മറ്റൊന്ന് ലാസ്വെൽ ഫോർമുല ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഹാരോൾഡ് ഡി ലാസ്വെൽ എന്ന് പറയുന്ന അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ്, അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലാണിത്. അക്കോർഡിംഗ് ടു ലാസ്വെൽ, കമ്മ്യൂണിക്കേഷൻ ഈസ് ദി ആൻസേഴ്സ് ടു 5 questions. 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ആര് പറയുന്നത്? ഹാരോൾഡ് ഡി ലാസ്വെൽ പറയുന്നു. വിചാർദം, ഏതൊക്കെയാണ് 5 ചോദ്യങ്ങൾ? ഹൂ സെയ്സ് വാട്ട്, ഇൻ വിച്ച് ചാനൽ, ടു ഹൂം, വിത്ത് വാട്ട് എഫക്റ്റ്. ഇതാണ് 5 ചോദ്യങ്ങൾ. ആര് എന്ത് പറയുന്നു, ആരോട് പറയുന്നു, ഏത് മാധ്യമത്തിലൂടെ പറയുന്നു, എത്രമാത്രം എഫക്റ്റിലൂടെ, എന്ത് എഫക്റ്റ്, വിത്ത് വാട്ട് എഫക്റ്റ്, എന്ത് ഫലപ്രാപ്തിയിലൂടെയാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ്, അതിൻ്റെ എഫക്റ്റ് എത്രത്തോളമുണ്ട്. ഈ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് ആര് പറയുന്നു? ലാസ്വെൽ പറയുന്നു. അപ്പോൾ ഈ 2 formulas നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒരുപാട് ഫോർമുലകളുണ്ട്, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ഉണ്ട്, അതൊന്നും നമുക്കിവിടെ ചർച്ച ചെയ്യുന്നില്ല. അതൊക്കെ ഉയർന്ന ക്ലാസ്സുകളിൽ ഫർദർ സ്റ്റഡീസ് നിങ്ങൾ പോകുമ്പോൾ, ജേർണലിസം പഠിക്കുമ്പോൾ പഠിക്കാവുന്നതാണ്. മറ്റൊന്ന് ജോസഫ് ഡെവിറ്റോയുടെ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച ഒരു ഡെഫിനിഷനാണ്. ജോസഫ് ഡെവിറ്റോ എന്ന് പറയുന്ന സ്കോളർ, കമ്മ്യൂണിക്കേഷൻ സ്കോളർ, മുന്നോട്ട് വെക്കുന്ന ഒരു നിർവചനം കമ്മ്യൂണിക്കേഷനെ കുറിച്ച്. അക്കോർഡിംഗ് ടു ഡെവിറ്റോ, കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ ആക്ട് ബൈ 1 or more persons ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ഡിസ്റ്റോർട്ടഡ് ബൈ നോയ്സ് വിത്തിൻ എ കോണ്ടെക്സ്റ്റ് വിത്ത് സം ഓപ്പർച്യൂണിറ്റി ഫോർ ഫീഡ്ബാക്ക്. ഇതാണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഡെവിറ്റോ പറയുന്ന നിർവചനം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആക്റ്റാണ്, ഒരു പ്രവൃത്തിയാണ്. എങ്ങനെയുള്ള പ്രവൃത്തിയാണ്? മെസ്സേജുകൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒന്നോ അതിലധികമോ ആളുകൾ ഉൾപ്പെടുന്ന ഒരു പ്രവൃത്തി. പക്ഷെ എങ്ങനെയുള്ള മെസ്സേജുകളാണ്? ഡിസ്റ്റോർട്ടഡ് ബൈ നോയ്സ്. നോയ്സ് മൂലം
വക്രീകരിക്കപ്പെട്ട ഡിസ്റ്റോർട്ട് ചെയ്യപ്പെട്ട മെസ്സേജുകൾ അത് നടക്കുന്നത് ഒരു കോണ്ടെക്സ്റ്റിലാണ് അതോടൊപ്പം തന്നെ ഇറ്റ് ഹാസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കിനുള്ള അവസരവും ഉണ്ടാകും കമ്മ്യൂണിക്കേഷനിൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു ആശയവിനിമയം നടത്തുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഒന്നോ അതിലധികം ഉൾപ്പെടുന്ന ആളുകൾ അതിലിടക്കുന്നുണ്ട് നോയ്സ് ഉണ്ട് അതുമൂലം ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി നടക്കണം എന്നില്ല അതോടൊപ്പം തന്നെ അതിന് എന്തുണ്ട് ഫീഡ്ബാക്കിനുള്ള സാഹചര്യവുമുണ്ട് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ എവിടെയാണ് നോയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരാൾ എന്നെ ഫോൺ വിളിക്കുന്നു ഒരു കാര്യം ആവശ്യപ്പെട്ട് ഒരു സംശയം ചോദിച്ച് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല റേഞ്ച് പ്രോബ്ലം കാരണം എനിക്കത് ശരിയായി കേൾക്കാൻ പറ്റുന്നില്ല അതാണ് നോയ്സ് എന്ന് പറയുന്നത് മനസ്സിലായോ അതുമൂലം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പം അതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് നിങ്ങൾ എന്താണ് എന്നോട് ഫോണിൽ ചോദിച്ചത് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ ഫീഡ്ബാക്കിനുള്ള അവസരമുണ്ട് അപ്പോൾ അങ്ങനെ ഫീഡ്ബാക്കിന് അവസരമുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനാണ് ഡെവിറ്റോ മുന്നോട്ട് വെക്കുന്ന ഡെഫിനിഷനിൽ ഉള്ളത് അപ്പോൾ ഇത്രയുമാണ് കമ്മ്യൂണിക്കേഷൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ കൂടി ചർച്ച ചെയ്യാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു